ഒരു മാസത്തെ ബില്ലിംഗ് സൈക്കിളേക്ക് വരണം. അതിനവർ കാരണം പറയുന്നത് ഇത് കുത്താനുള്ള എംപ്ലോയീസ് കൂടണം. നിങ്ങൾ കുത്തണ്ട, സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി. പ്രശ്നം വരുന്നത് എഫിഷ്യൻസി കൂടി, സമയലാഭം ഉണ്ടായി, കച്ചവട ലാഭം ഉണ്ടായി, ചെലവ് കുറഞ്ഞു. ഇതാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട. അങ്ങനെയുള്ള ഒരു സംവിധാനം നിന്നിട്ട് കാലങ്ങളായി നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം പ്രൈസ് ഹൈ. ഈ പബ്ലിക് ഹിയറിംഗ് നള്ളൻ വോയിഡ് ആണ്, അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത്. കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ജനങ്ങൾക്കറിയില്ല. കാരണം കൃത്യമായി സിമ്പിളായി ന്യൂസ് പേപ്പറിൽ സിമ്പിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷ ഇവിടെ കാണിച്ച കണ്ടിട്ട് സാധാരണ മനസ്സിലാവും. ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കൊണ്ട് വ്യക്തമായി പറഞ്ഞു, സ്റ്റാറ്റ്യൂച്ചറി മാൻഡേറ്ററി സ്റ്റേറ്റ് ഓഫ് കുറെ അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് മറ്റേ മമ്മൂട്ടിയുടെ ലാംഗ്വേജ് പറഞ്ഞ പോലെ പോകാവും. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി പൗരി വേറൊരു പത്രം, വേറൊരു പത്രം ഇവിടെ പത്രം വായിച്ച പല പത്രം വരണം. ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാരണം എഴുതി ലഘുലേഖ വിതരണം ചെയ്ത് വാർഡ് സഭയും ഗ്രാമസഭയിൽ എടുത്തുവേണ്ടത് മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ്, അൺതോട്ട്ഫുൾ, അൺഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ട്, ഓർഗനൈസ്ഡ് ലൂട്ട് ഉണ്ടല്ലോ, ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഇതാണ് പറയുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് കൊമ്പനെയും മുട്ടുകുത്തിക്കാം. അതായത് ജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറാനും ജനങ്ങളെ പിഴിയാനും കൊള്ളയടിക്കാനും നിൽക്കുന്ന ഏത് ഭരണവർഗമായാലും ഏത് കമ്പനിയായാലും ആരായാലും അവനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി നമ്മൾ പണം ചെലവാക്കേണ്ടതില്ല. നമ്മൾ ഒറ്റക്കെട്ടായി ഒന്ന് നിന്ന് ഒന്ന് ശബ്ദിച്ചാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കോഴിക്കോട് നടന്നത്. ഞാൻ കഴിഞ്ഞ 19-ാം തീയതി ഒരു വാർത്ത ചെയ്തിരുന്നു, ഓഗസ്റ്റ് 19-ന് 2 ആഴ്ച മുമ്പ്. KCB അതിഭീമമായി ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഇന്ന് ഇന്ന സ്ഥലത്തൊക്കെ ഹിയറിംഗ് നടക്കുന്നു. കോഴിക്കോട്, നാളെ പാലക്കാട്, പിന്നെ എറണാകുളത്ത്, പിന്നെ തിരുവനന്തപുരത്ത് ഒക്കെ ഹിയറിംഗ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. അതിലും ഞാൻ ആ വീഡിയോ മെൻഷൻ ചെയ്തിരുന്നു. ഏതായാലും അവിടെ കോഴിക്കോട് വന്ന് എത്തിയ ആയിരങ്ങൾ, സാധാരണ ഒരു എടുക്കുന്ന പോലെ ഒരു 50 പേരെടുക്കുന്ന ഒരു ചെറിയൊരു ഹാളാണ് അവർ എടുത്തിരുന്നത്. ആ ഹാള് ഞാൻ ഉപയോഗിച്ചെന്നറിയാം. മുമ്പ് എൻ്റെ ക്ലാസ്സുകൾ, പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും എനിയഗ്രാം ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് ആള് കുറവാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തി തൽക്കാലം ബോർഡ് റൂം പോലെ എടുത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാളാണ് ഈ 50 പേരുടെ ചെറിയ മിനി ഹാൾ എന്ന് പറയുന്നത്. അതിൽ മയക്കുമില്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കുമില്ല. അവസാന പണി പാളി മോനെ. ഈ റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അവരൊരു 10-50 പേരുടെ ചെറിയൊരു ഹാൾ എടുക്കും, ഈ KCB കുറച്ച് ആൾക്കാരെ കാശ് കൊടുത്ത് അവിടെ കൊണ്ട് നിരുത്തും, ഇവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ അങ്ങനെ തന്നെ ചിന്താപാതം എന്ന് പറയും, അത് ജനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കും. അതാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. അതുകൊണ്ടാണ് ഇമാതിരി തട്ടിപ്പണി എടുത്തിക്കാണ്ട് ഇമാതിരി ചാർജ് കൂട്ടി 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 നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിനാണ് മാറ്റം വന്നത്. ഇപ്പോൾ ഹാള് മാറ്റേണ്ടി വന്നു, മൈക്ക് വെക്കേണ്ടി വന്നു, അവസാനം അവർക്ക് ആകെ പണി പാലുമളത്തിൽ കെട്ടി തീർന്നില്ല. തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ജനം നിറയും, നിങ്ങൾ സ്റ്റേഡിയം എടുക്കേണ്ടി വരും ഇനി ഒരു ഹിയറിംഗ് നടത്താൻ വേണ്ടി. ഈ ഹിയറിംഗ് തന്നെ സത്യത്തിൽ ഒരു ശുദ്ധ തട്ടിപ്പാണ്. ഈ റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് KCB ആവശ്യപ്പെടുന്നത്? ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഹിയറിംഗ് എന്ന് പറയാൻ തന്നെ പാടില്ല. കൂടിയാലോചന എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഇങ്ങനെ ചാർജ് വർദ്ധിപ്പിക്കണോ വേണ്ടതി ഒന്ന്, എന്തൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് KCB കൊടുത്തിട്ടുള്ളത് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല. അത്തരമൊരു സംഭവം നടപ്പിലാക്കണോ വേണ്ടെങ്കിൽ ഒന്ന് തീരുമാനിക്കാനാണ് ഹിയറിംഗ്. ഇത് അറിയാതെ എന്ത് തേങ്ങയാണ് അവിടെ ചെന്ന് കണ്ട് നമ്മൾ ചർച്ചിക്കുന്നത്? നമുക്ക് അറിയാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഏതായാലും കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും പിന്നെ വയറും നിറയെ പായസം കൊടുക്കാൻ വേണ്ടി ഈ KCB എന്തായാലും റെഗുലേറ്ററി കമ്മീഷൻ അവിടെ കൊണ്ടൊന്ന് കുത്തിയിരുത്തൂല. ചാർജ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് കാര്യം, കുറയ്ക്കാൻ വേണ്ടി റെഗുലേറ്ററി കമ്മീഷനെ ഒന്നും അവർ സമീപിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചാർജ് ഭീമമായി വർദ്ധിപ്പിക്കാനാണ് എന്ന ഒരൊറ്റ അറിവിലാണ് ഇത്ര ആൾക്കാർ അവിടെ കൂടിയത്. എങ്ങനെ ചാർജ് വർദ്ധിക്കുന്നുവെന്നും അത് വർദ്ധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഈ പണി ഇവിടെ നടക്കില്ലെന്ന് തുറന്നു പറയാൻ അവിടെ 100 കണക്കിന് ആൾക്കാരുണ്ടായി. നേരത്തെ നമ്മൾ തീരുമാനിക്കുമല്ലോ, ഈ റെഗുലേറ്ററി കമ്മീഷൻ മീറ്റിംഗ് കൂടുമ്പോൾ നേരത്തെ പറഞ്ഞ 50 എണ്ണത്തിൽ KCB കാശ് കൊടുത്ത് കൊണ്ടുവയ്ക്കുന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഏർപ്പാടാക്കുന്ന കുറച്ച് പേർ, അവർ അങ്ങനെ തന്നെ സിന്ദാബാദ് വിളിക്കാൻ വന്ന ഒരു കണ്ടം വഴി ഓടി എന്നാണ് കേട്ടത്. അവിടെ ആരുമില്ലായിരുന്നു. ഏതായാലും വളരെ വലിയ ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഒത്തിരി പേർ എന്നെ കോണ്ടാക്ട് ചെയ്തു, പിന്നെ മറ്റു പലരും ഈ സംസ്ഥാനത്ത് വളരെ വളരെ വലിയ രീതിയിൽ ആം ആദ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആൾക്കാരും വലിയ വൈറൽ വീഡിയോകളൊക്കെ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഈ ഹിയറിംഗ് എന്ന് പറയുന്നത് ശരിയാകും മോനെ, ശരിക്കും എങ്ങനെ ഹിയറിംഗ് വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൺസ്യൂമർ ഒരു കൺസ്യൂമറാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈനിൽ വൈദ്യുതി മുടക്കം ഉണ്ടെങ്കിൽ
നിങ്ങളുടെ വൈദ്യുതി ഓഫീസിന്റെ പരിധിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ, അങ്ങനെ റിപ്പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വൈദ്യുതി മുടങ്ങും എന്ന് മെസ്സേജ് വരാറുണ്ട് ഇല്ലേ? വരാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷന് മുന്നാകെ വെക്കുന്നുണ്ട്, അതിന് തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി നമ്മൾ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അവിടെ പറയണം എന്നെന്തേ അവർ പറയാത്തത്? ഈ ഹിയറിംഗ് വെക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിന്റെ അവസാന പേജിലോ അതിന്റെ മുന്നത്തെ പേജിലോ എവിടെയെങ്കിലും ഒരു 3 ഇഞ്ച് ഒറ്റക്കോളം വാർത്ത വെക്കും, ഇതാണ് ഹിയറിംഗ് നോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റിൽ കയറി നോക്കണം, ആ സൈറ്റിൽ നിന്നെടുത്ത ഡോക്യുമെന്റുകളാണ് ഞാൻ 19-ാം തീയതിയിലെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്, ഡേറ്റ് ടു ഡേറ്റ് സമയം സമയം എല്ലാം വെച്ചുകൊണ്ട്. ഏതായാലും വളരെ വളരെ ഒരു വലിയ നേട്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കൂടാൻ പോകുന്നില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, അനാവശ്യമായി അവർ നിയമിച്ചിട്ടുള്ള സകല എണ്ണത്തിനെ കഴുത്തിന് തൂക്കി പുറത്തെറിഞ്ഞിട്ട് കറണ്ട് ചാർജ് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. നമ്മൾ വിചാരിച്ചാൽ മതി, ഇവർക്ക് എന്തിനാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്? നമുക്ക് സേവനം തരാനാണ് ഇവനൊക്കെ, സേവനം തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവനെയൊക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇത് ലാഭമുണ്ടാക്കേണ്ട ഒരു സ്ഥാപനമല്ല KCB എന്ന് പറയുന്നത്. ഏത് കമ്പനിയായാലും എന്തായാലും ഇതൊരു സേവന മേഖലയാണ്. ആ സേവന മേഖലയിൽ വാങ്ങുന്ന പണത്തിന് ചില രീതികളുണ്ട്. ഇത് വിൽക്കാത്ത കാളയ്ക്ക് കൊള്ളാത്ത വില എന്ന് പറയുന്ന പോലെ കുറേ പണം അങ്ങോട്ട് വാങ്ങുകയും, അതുമാത്രമല്ല ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കി യൂണിയൻകാരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കുറേ ലക്ഷക്കണക്കിന് സാലറി കൊടുത്തുകൊണ്ട് വെറുതെ കുറേ തസ്തിക ഉണ്ടാക്കി അതിനകത്ത് കുടിയിരുത്തിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം കൊള്ള പൈസ വാങ്ങേണ്ടി വരുന്നത്. നിങ്ങൾ ബില്ലെടുത്ത് നോക്കൂ, എന്തൊക്കെ ചാർജുകളുണ്ട്, ആ ചാർജ്, ഈ ചാർജ്, സർചാർജ്, മറ്റേ ചാർജ്, ആരെയൊക്കെ കെട്ടിക്കാനുള്ള ചാർജ്, മുഴുവൻ ചാർജും അതിനകത്തുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആരെയും നമുക്ക് നമ്മൾ താഴെയിറക്കാൻ പറ്റും? അടിസ്ഥാനപരമായി രാജാവാരാണ് നമ്മൾ തന്നെയാണ്. എന്ത് റെഗുലേറ്ററി കമ്മീഷനും അതേപോലെ ഈ പറഞ്ഞ KCB എന്താണ് ഞങ്ങൾ വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് ജനങ്ങൾ അറിയിക്കാത്തത്? ജനങ്ങൾ അറിയണ്ടേ? എല്ലാ കൺസ്യൂമർക്കും മെസ്സേജായിട്ട് കാര്യങ്ങൾ എത്തണ്ടേ? ഒരു ലിങ്ക് കൊടുത്താൽ മതി, ആ മെസ്സേജിൽ ഒരു ലിങ്ക് കൊടുക്കുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ KCB റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ആവശ്യം, ആ ആവശ്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. അവനത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് എടുത്തിട്ട് അവൻ വായിച്ച് പഠിക്കട്ടെ, വായിച്ച് പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഹിയറിംഗിൽ വന്നവൻ സംസാരിക്കട്ടെ. എന്തായാലും നമുക്ക് അത്തരത്തിൽ വിവരങ്ങൾ, മുഴുവൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു SMS അയച്ചുകൂടെ ഇവർക്ക്? KCB അങ്ങനെ ഒരു SMS അയക്കുന്നില്ല, റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ ഒരു SMS അയക്കുന്നില്ല. അതൊക്കെ നമ്മൾ കണിയാന്റെ പണിയെടുത്തിട്ട് ഗണിച്ചു വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് KCB പറയുന്നത്. ഇപ്പൊ ഇവിടെ കോഴിക്കോട് പോയവരെല്ലാം എന്ത് ചെയ്താ, കുട്ടിയാലി കൊല്ലത്ത് പോയതുപോലെ അങ്ങ് പോയതാണ്. ആകെ ഒരൊറ്റ കാര്യമേ അറിയാവൂ, എന്താണ്? കറണ്ട് ബില്ല് കൂടാൻ പോകുന്നു, അതിനെ എതിർക്കണം. കറണ്ട് ബില്ല് കൂടുന്നത് ഏതൊക്കെ മാർഗത്തിലാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് സംസാരിക്കാൻ ഇവിടെ ആളുണ്ടായി. പക്ഷെ ഇവരെന്തൊക്കെയാണ് എഴുതി വെച്ചെന്നുള്ളത് അപ്പോഴും നമുക്കറിയില്ല. കാര്യം അത് അവർക്ക് റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിട്ടുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കില്ല എന്നാണ് അവർ കരുതിയേക്കുന്നത്. പക്ഷെ അതുമേലാണ് ഹിയറിംഗ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെയാണ് തട്ടിപ്പ്, ഏറ്റവും വലിയ തട്ടിപ്പാണ് KCB ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലല്ല നടക്കേണ്ടത്. ഒരു ഹിയറിംഗ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഹിയറിംഗ്? ഇപ്പോൾ ഫാമിലി കൗൺസിലിംഗ്, ദമ്പതികൾ വേറെ എവിടെയെങ്കിലും, ദമ്പതികൾ അറിയാതെ ഫാമിലി കൗൺസിലിംഗിന്റെ കാര്യം പറയുന്നത് പോലെയാണ് ഇത്. വരനും വധുവും ഇല്ലാതെ താലി കെട്ട് നടത്തുന്നത് പോലെയാണ് ഈ ഹിയറിംഗ് എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ജനം ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നതെന്ന്. ഏതായാലും ഇന്ന് കോഴിക്കോട് നടന്നത് ഒരു തുടക്കമാണ്. അവരുടെ ഉദ്ദേശമെല്ലാം പാളി, കൂലി സംസാരക്കാരെല്ലാവരും പാഞ്ഞു, ഹാള് മാറ്റേണ്ടി വന്നു. ഇനി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും മിക്കവാറും ശംഖുമുഖം കടപ്പുറത്തേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറ്റേണ്ടി വരും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അത്രത്തോളം ജനം ദുരിതത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഇനി അതിന്റെ മണ്ടയിൽ തലയിൽ കയറിയിരുന്ന് നരങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനം ഇനി സമ്മതിക്കില്ല. ഇതൊരു സേവന മേഖലയാണ്, വാങ്ങുന്നതിനൊരു മര്യാദയുണ്ട്. ലക്ഷങ്ങൾ, ഇല്ലാത്ത ലക്ഷങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ, യാതൊരു റിസ്ക്കും ഇല്ലാത്ത പണിക്കാണ് അവർ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നത്. ആർക്കാണ് റിസ്ക്? ഇവിടെ റിസ്ക് പോസ്റ്റേ കയറുന്ന താഴെയുള്ള കുറച്ചെണ്ണത്തിനാ, അതത് ഓഫീസുകളിലുള്ള കുറച്ചെണ്ണത്തിന്. ഈ മേലെ ഇരിക്കുന്നവന്മാർക്ക് എന്ത് പണിയുള്ളത്? ഒരു പണിയില്ല. ബോർഡ് വെച്ച കാറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക, തേരാപ്പാറ നടക്കുക, മുട്ടിനും മുട്ടിനും ബിരിയാണി അടിക്കുക, അവിടെ യൂണിയൻ സമ്മേളനം നടത്തുക, അവിടെ ഇരിക്കുക, കുത്തിയിരിക്കുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിടാനുണ്ടെങ്കിൽ ഒപ്പിടുക, എന്നിട്ട് ഒപ്പിട്ടിട്ട് തോന്നിയെടുത്ത് പോകുക. അതിനല്ലേ നമ്മുടെ ലക്ഷങ്ങൾ സാലറി കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർ പറയട്ടെ എന്ത് പണിയാണ് അവിടെ എടുക്കുന്നതെന്നുള്ളത്? അവർ പോസ്റ്റേ കയറുന്നുണ്ടോ? അവർ ട്രാൻസ്ഫോമർ ക്ലീൻ ആക്കുന്നുണ്ടോ? അവർ ട്രാൻസ്ഫോമറിന് ഓയിൽ അടിക്കുന്നുണ്ടോ? അവർ ലൈൻ വലിക്കുന്നുണ്ടോ? എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, അവർ തേങ്ങയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും അവിടെ ആവശ്യമില്ലെന്നേ. ആവശ്യമുള്ള മേഖലയിൽ തൊഴിലാളികളുമില്ല. ഇനി ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറെ എണ്ണത്തിനെ നിയമിച്ചിട്ടുണ്ടല്ലോ, ആ നിയമിച്ചവരൊന്നും പണിയെടുക്കത്തുമില്ല. അവരിൽ നല്ലൊരു ഭാഗം കരാറുകാർക്ക് കൊടുത്തിട്ട് നിൽക്കണോ, ലൈൻ വലിക്കണമെങ്കിൽ കരാറുകാർ. ഇന്നിപ്പോൾ ഞാൻ നിലമ്പൂരൊക്കെ ഒന്ന് പോയി, ആ നിലമ്പൂർ പോകുന്ന വഴിക്ക് പണി നടക്കുന്നുണ്ട്. KCB-ക്കാരല്ല അവിടെ പണിയെടുക്കുന്നത്, ഒക്കെ കരാറുകാരാണ്. കുറേ ആൾക്കാരുണ്ട്, അവർ ലക്ഷങ്ങളുടെ സാലറി വാങ്ങി അവിടെ ഇരിപ്പുണ്ട്.
അങ്ങനെ എല്ലാവരും ഇവിടെ പുട്ടടിക്കാൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി കമ്മീഷന് ഇങ്ങനെ നോട്ടീസ് കൊടുക്കുക, 2027 വരെ വൈദ്യുതി ചാർജ് ഇത്ര രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇൻഡാസ് കൊടുക്കുക. ജനം സമ്മതിക്കില്ല സഹോദര, ഇനി അത് നടക്കില്ല. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള പണി ഇനി നടക്കൂല, നിങ്ങളെ പണി ഇനി നടക്കില്ല. കോഴിക്കോട് ഒരു തുടക്കമാണ്. KCB എന്ന് പറയുന്ന ആ ഒരു മതയാന ഉണ്ടല്ലോ, ആ മതയാനയുടെ മതം ജനം പിടിച്ചു കിട്ടാൻ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ.